തെരഞ്ഞെടുപ്പിൽ കാലുവാരുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഘടകകക്ഷികൾക്ക് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. യു ഡി എഫ് ജില്ലാ ചെയർമാൻമാരുടെയും കൺവീനർമാരുടെയും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് കെ പി സി സി നേതൃത്വത്തിൻ്റെ ഈ താക്കീത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാലുവാരിയവർക്കെതിരെ കോൺഗ്രസ് മാത്രം നടപടിയെടുത്തതുകൊണ്ട് കാര്യമില്ലെന്നാണ് സുധാകരൻ പറയുന്നത്. ചില മണ്ഡലങ്ങളിൽ ഘടകകക്ഷികളും തമ്മിൽ തമ്മിൽ കാലുവാരി. ഘടകകക്ഷി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയ ചില കോൺഗ്രസ്സുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സുധാകരൻ തറപ്പിച്ചു തന്നെ പറഞ്ഞു. എന്നാൽ അതേ സമീപനം ഘടകകക്ഷികളും സ്വീകരിക്കണം. ആദ്യം കോൺഗ്രസ് തന്നെ നടപടിയെടുത്ത് മാതൃകയാകും. തെരഞ്ഞെടുപ്പ് പരാജയം നിയോജകമണ്ഡലം തലത്തിൽ യു ഡി എഫ് സംവിധാനം ഒറ്റക്കെട്ടായി പഠിക്കും. അടുത്തയാഴ്ച മുതൽ തുടങ്ങുന്ന നിയോജകമണ്ഡലം കൺവെൻഷനുകളാണ് അത് നടത്തുക. കോൺഗ്രസിനെ നയപരമായ മാറ്റങ്ങളിൽ ചിലത് യു ഡി എഫിലും നടപ്പാക്കുകയാണ് ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ സമിതികൾ നിലവിൽ വരും. താഴെത്തട്ടിൽ മുന്നണി സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഒരുമിച്ച് പ്രാദേശിക വിഷയങ്ങളിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും സുധാകരൻ നിർദ്ദേശം നൽകി. എന്തൊക്കെ ചെയ്താലും എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല എന്ന് പറയുന്നത് പോലെയാണ്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ആദ്യം തീർക്ക്, എന്നിട്ടാവാം ഘടകകക്ഷികളുടെ മേൽ കുതിര കയറുന്നത്. നക്കാപ്പിച്ച 3, 4, 7 സീറ്റുകൾ നൽകി ആ പാവങ്ങളെ വേഷം കെട്ടി ചിറക്കിയിട്ട് കാലിവാരിയത് മുഴുവൻ കോൺഗ്രസ്സുകാരാ. അല്ലാതെ അവരുടെ തലയിൽ കൊണ്ടുവെക്കരുത്. അല്ലെന്ന് സുധാകരന് പറയാമോ? സുധാകരൻ്റെ വിരട്ടലും ഭീഷണിയൊന്നും ഘടകകക്ഷികളോട് വേണ്ട. അതൊക്കെ സ്വന്തം കുടുംബത്തിൽ മതി. നിങ്ങൾ വലിയ പുലിയും പുൽപ്പുലിയും ഒക്കെ ആയിരിക്കാം. ഈ ജാടയും പദ്ധതിയും ഒക്കെ സീറ്റുകൾ വീതം വയ്ക്കുന്നതിൽ കാണിക്കുന്നില്ല. ഒരിക്കലും ജയിക്കാത്ത, സാക്ഷാൽ സോണിയാഗാന്ധി വന്ന് മത്സരിച്ചാൽ പോലും ജയിക്കാത്ത മട്ടന്നൂർ പോലുള്ള സീറ്റുകളല്ലേ നിങ്ങൾ ഘടകകക്ഷികൾക്ക് കൊടുത്തത്. മത്സരിക്കാൻ പോലും ആളില്ലാത്ത പാർട്ടിക്ക് അതുപോലെയുള്ള സീറ്റുകൾ നൽകി എണ്ണം തികച്ച നിങ്ങൾ അവരോട് കാണിച്ചത് കൊടും ക്രൂരതയാണ്. എന്നിട്ട് കാലുവാരലിൻ്റെ പേരും പറഞ്ഞ് ഭീഷണിയും. ആദ്യം നിങ്ങളുടെ പാർട്ടിയുടെ പ്രശ്നങ്ങൾ തീർത്ത് ഒന്നാവുക, പിന്നെ മതി ഘടകകക്ഷികളെ നന്നാക്കുന്നത്.